ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കമ്പോസ്റ്റ് ബിന്നാണ്. നമുക്കൊരു കമ്പോസ്റ്റ് ബിൻ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഒരു കമ്പോസ്റ്റ് ബിന്ന്. ഇതെനിക്ക് 180 രൂപയ്ക്കാണ് 3 സെറ്റായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ബിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് എങ്ങനെ കിട്ടിയെന്നും എന്തൊക്കെയുണ്ട് അത് ഉപയോഗിക്കാമെന്നും എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമുക്കൊന്ന് ആദ്യമൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ആദ്യം അടിയിൽ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ബക്കറ്റ്, ഒരു ബക്കറ്റാണ്, കിഴുത്തുകളൊക്കെ ഉള്ള ബക്കറ്റാണ്, അത് ഇതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു ബക്കറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു സാധനം അത് ഇങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ബക്കറ്റ് വെച്ചിട്ട്, അതായത് ഇത് ഇതിൻ്റെ മൂടിയാണ് കണ്ടോ, ഇതിൻ്റെ മൂടിയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മൾ വേസ്റ്റ് ഇടാൻ പോകുന്നത്. ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് ഏറ്റവും അടിയിലോട്ട് എടുത്ത് വയ്ക്കണം. അതെങ്ങനെയാണ് ഇന്നെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുമാണ് ഇനിയും കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇനാക്കുലമാണ്. ഈ ഇനാക്കുലം ചകിരിച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇനാക്കുലമാണ്. ബാക്ടീരിയകളൊക്കെ ഉള്ള ഒരു ഇനാക്കുലമാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് വളക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഇനാക്കുലം കിട്ടും. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഒരു ലെയറ് ഈ ഇനാക്കുലം ഇട്ട് കൊടുക്കും. ഒരു ലെയറ് ഇനാക്കുലം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അടുക്കള വേസ്റ്റുകളാണ്. അടുക്കള വേസ്റ്റിൽ, അതായത് നമ്മൾ പച്ച മീൻ അതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ വെള്ളമയമുള്ള സാധനങ്ങൾ വെക്കാതിരിക്കുകയാണ് നല്ലത്. വെള്ളമയം വന്നു കഴിഞ്ഞാൽ പുഴു വരും എന്നാണ് പറയുന്നത്. വെള്ളമയം ഇല്ലാത്ത സാധനങ്ങൾ, അതായത് നമുക്ക് അധികം വരുന്ന ചോറ്, അത് വെള്ളമയം കഴിഞ്ഞിട്ട് വല്ല ഊറ്റിക്കളഞ്ഞിട്ട് വേണം ചോറൊക്കെ ഇതിൻ്റെ അകത്ത് ഇടാൻ. പിന്നെ മുട്ടത്തോട്, അതുപോലെ എന്ത് സാധനവും, ഉള്ളി തുലി എന്ത് സാധനവും, അതായത് നമ്മൾ പച്ചമീനും പച്ചയിറച്ചി പോലുള്ള ഇറച്ചിയുടെ വേസ്റ്റ് പോലുള്ള അങ്ങനത്തെ സാധനങ്ങൾ ഇടണ്ട. അല്ലാതെ നമ്മൾ പാകം ചെയ്തതിൻ്റെ വേസ്റ്റ് വന്നേക്കുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്, അത് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. നമ്മളിതിൻ്റെ അകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഏത്തേൻ്റെ തൊലിയും മുട്ടത്തോടും ഒക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സാധനമായിരിക്കും. കാരണം ഏത്തയ്ക്ക തൊലിയും പിന്നെ മുട്ടത്തോടും ഒക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കും റോസിനുമൊക്കെ വളരെ നല്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇനാക്കുലം ഒരു ലെയറൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ഇനാക്കുലം തുറക്കുക. അതായത് കളക്ട് ചെയ്ത് വെച്ചിട്ട്, നല്ലവണ്ണം കളക്ട് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വല്ലതും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടച്ചു വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മഴയും വെയിലും കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം, ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ. അപ്പോൾ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ, ഈ ഇത്രയും ഒരു സാധനം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, നമുക്ക് ഈ സാധനം, ഈ ബക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഏറ്റവും അടിയിലത്തെ ലെയറി വയ്ക്കാം. അപ്പം ഈ സാധനം അങ്ങ് പൊക്കണം, ഈ മൂടി പൊക്കിയിട്ട് ഏറ്റവും മുകളത്തേൻ്റെ മോളി വയ്ക്കുന്ന ബക്കറ്റിൻ്റെ ഇവിടോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് വെച്ചിട്ട് ഈ ബക്കറ്റ് അപ്പോൾ മോളി വരും. അപ്പോൾ ആ ബക്കറ്റ് മോളി വന്ന് ഏകദേശം ഇത് 45 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് കമ്പോസ്റ്റ് ആയിട്ടിരിക്കുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 45 ദിവസം കഴിയുമ്പോൾ നമ്മളതിൻ്റെ അപ്ഡേഷൻ തരാം, ഏറ്റവും നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമുക്ക് ഇതെങ്ങനെ ലഭിക്കുമെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ എനിക്കിത് ലഭിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ് മെമ്പർ, അതായത് എല്ലാ പഞ്ചായത്തിനും എല്ലാ മുനിസിപ്പാലിറ്റിക്കും ഓരോ പദ്ധതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പദ്ധതികൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ പദ്ധതികൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കും മുനിസിപ്പാലിറ്റി താമസിക്കുന്ന ആൾക്കാർക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും എന്താണെന്ന് അറിയണം. ഇത് ഏകദേശം 2000 രൂപ വില വരുന്ന ഒരു സെറ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പഞ്ചായത്ത് ആയതുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നത് 180 രൂപയ്ക്കാണ്. ബാക്കി ഗവൺമെൻറ് സബ്സിഡിയാണ്, എനിക്കൊന്ന് മുനിസിപ്പാലിറ്റിയിൽ 200 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ
ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു ഡിസൈനുള്ള ഒരു കമ്പോസ്റ്റ് ബിന്ന്. ഇതിന് ദുർഗന്ധമൊന്നും വരികയില്ല എന്നാണ് പറയുന്നത്. ഇതുപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദുർഗന്ധങ്ങളൊന്നും വരാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെയല്ല, നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ്, എങ്ങും പോയി വളമൊന്നും മേടിക്കാൻ നിൽക്കുകയും വേണ്ട, അങ്ങനെ ഒരു കമ്പോസ്റ്റ് ബിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം ഒരു വീട്ടിൽ ഇത് ധാരാളമാണ്, ഈ ഒരു സാധനം ധാരാളമാണ്. നമുക്ക് വേസ്റ്റ് കൊണ്ട് കളയേണ്ടത് എവിടാന്നുള്ളതൊക്കെ വലിയൊരു തലവേദനയായിട്ടിരിക്കുമ്പോൾ ചെറിയ സ്ഥലമുള്ളവർക്കൊക്കെ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലറിനോടും അന്വേഷിക്കുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി അറിയിക്കണം. വാർഡ് മെമ്പറിനെ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് വേണോ എന്ന് ചോദിക്കാം, അങ്ങനെ അവരുമായിട്ടൊരു കോൺടാക്ട് വെച്ചിരിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടാറ്റാ.